Сделай мада. വളരെ സന്തോഷം പ്രവാസികൾ അഭിമാനത്തോടുകൂടെയാണ് നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾ കാണുന്നത്. വളരെ സന്തോഷം നമ്മുടെ വെസ്റ്റ് കാർഗോയുടെ ഓഫീസിൽ എത്തിയതിൽ. എന്തായിരുന്നാലും താങ്കളുടെ വായ കൊണ്ട് തന്നെ നമുക്ക് ഇത് പ്രവാസികളുടെ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കണം. ഞാൻ വന്നത് ഈ റിയാദ് കലാഭവന്റെ ഒരു അവാർഡ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇന്ന് 7 മണിക്ക് അവിടെ അൽഹയർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് വൈകുന്നേരം 8 മണിക്കാണ് ഒരു അവാർഡ് പ്രോഗ്രാം ഉണ്ട് റിയാദ് കലാഭവന്റെ. ആ ഒരു അവാർഡ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ ബെസ്റ്റ് കാർഗോ ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ സഹായിക്കും സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. പിന്നെ ഒരു ബിസിനസ്സല്ല, ബിസിനസ്സിൻ്റെ അപ്പുറത്തേക്ക് വലിയൊരു മനസ്സുള്ള ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ആളുകളെയാണല്ലോ കൂട്ടിപ്പിടിക്കേണ്ടത് ചേർത്ത് പിടിക്കേണ്ടതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സന്ദർശനം എന്നുള്ള നിലക്ക് ഞാൻ ഇങ്ങോട്ട് കയറിയതാണ്. ബെസ്റ്റ് കാർഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പ്രളയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് തന്നെ നമുക്ക് പറയാൻ എത്ര സാധനം തന്നെ അയച്ചത് എന്നു പറഞ്ഞു. അവര് ഒട്ടനവധി പേർക്ക് സാധനങ്ങൾ നാട്ടിൽ എത്തിച്ചു കൊടുത്തിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു കാർഗോ സ്ഥാപനമാണ് ബെസ്റ്റ് കാർഗോ. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ സംഘടന പ്രവാസി മലയാളി ഫെഡറേഷൻ തന്നെ ഞങ്ങളുമായിട്ട് കൈകോർത്തുകൊണ്ട് നാട്ടിലേക്ക് സാധനം അയച്ചിരുന്നു. അത് തന്നെ അവരുടെ ഏറ്റവും വലിയൊരു പ്രവർത്തനത്തിന്റെ മികവാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരിയാണ്, എനിക്കും അതേപോലെ ഈ കാർഗോവിൻ്റെ കീഴിലുള്ള ആ പ്രളയ സമയത്ത് ഒരുപാട് സാധനങ്ങൾ ഇവിടെ അറിയാലോ, ഒരു രൂപ പോലും വാങ്ങിക്കാതെ ടണ്ണ് കണക്കിന് സാധനങ്ങളാണ് കേരളത്തിൻ്റെ ആ പ്രളയത്തിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇവർ കളക്ട് ചെയ്ത് അയച്ചു തന്നു. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച ഒരു കാർഗോ എന്നുള്ള നിലയ്ക്കുള്ളത് നമ്മളൊരു ഒരു സന്ദർശനം മാത്രമാണ്. ഈ സന്ദർശനം എന്താ പറയുക, അതൊരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ പലർക്കും ഇവരുമായിട്ട് ബന്ധമുള്ളവർക്കൊക്കെ അതൊരു ഉപകാരമാവുമെങ്കിൽ അതായിക്കോട്ടെ എന്നുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവരെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. ബെസ്റ്റ് കാർഗോനെ കുറിച്ചിട്ടൊക്കെ ഏകദേശം 25 വർഷത്തോളം ഈ ഒരു മേഖലയിൽ അല്ലേ ഈ ഒരു മേഖലയിൽ അറിയപ്പെടുന്ന ആളുകളാണ്. 25 വർഷമൊക്കെ ഒരു കാർഗോ പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു വിശ്വാസവും അതുപോലെ തന്നെ സത്യസന്ധമായ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസവും ആ ഒരു സത്യസന്ധതയും ജീവിതത്തിലുടനീളം ഇതിൻ്റെ ആളുകൾക്ക് ഉള്ളതുകൊണ്ടാണ് ഇതിനെപ്പോലുള്ള ആളുകളുടെ അവരെത്തിയതും പിന്നെ ഇവരുമായിട്ടൊക്കെ അങ്ങനെ പോകുന്നതൊക്കെ. ഒരു പ്രത്യേക ദിനത്ത് ഈ ഒരു കഴിഞ്ഞ നോമ്പ് കാലത്തെല്ലാം ഡെസേർട്ടിൽ തന്നെ അവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉൾപ്പെടെ കൈകോർത്തുകൊണ്ടാണ് ഡെസേർട്ടിൽ തന്നെ മരുഭൂമിയിൽ ആട്ടിനെയും ഒട്ടകത്തിനെയും മേയ്ക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കറിയാം മരുഭൂമിയിൽ ഈ 50 ഡിഗ്രി ചൂടത്ത് ജോലിയെടുക്കുന്ന തുച്ഛമായ ശമ്പളത്തിന് ജോലിയെടുക്കുന്നവരാണ്. ചിലപ്പോൾ 4-5 മാസം ചിലപ്പോൾ സാലറി കിട്ടാത്ത ആൾക്കാരായിരിക്കും. അവരുടെ ഇടയിലത്തേക്ക് ഇറങ്ങി ചെല്ലുകയും ഞങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് അവിടെ മരുഭൂമിയിൽ ചെന്ന് ആളുകൾക്ക് കിറ്റ് വിതരണം ചെയ്ത് കിറ്റ് വിതരണം പറഞ്ഞാൽ അരി പഞ്ചസാര തേയില ഉൾപ്പെടെയുള്ള കിറ്റുകൾ മരുഭൂമിയിൽ ഉച്ച സമയത്ത് ആ ചൂടത്ത് തന്നെ പോയി നോമ്പ് പിടിച്ചിട്ട് പോയി ഇവരെ സ്റ്റാഫുകൾ ഉൾപ്പെടെ പോയിട്ട് ഞങ്ങളെ കൂടെ കൈകോർത്ത് ചെയ്യാൻ കഴിഞ്ഞു. അതൊരു വലിയൊരു മനസ്സിൻ്റെ നന്മ ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഞാനിതിപ്പോ ഈ ഒരു ലൈവ് ഞാൻ എന്റെ പേജിലിട്ടുണ്ട്. എന്റെ പേജിൽ ഒരുപാട് ആളുകൾ, അതായത് എന്റെ പേജ് എന്ന് പറയുമ്പോൾ ആകെ സൗണ്ടാ പറഞ്ഞു, എന്റെ പേജിൽ എന്ന് പറയുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ലൈവ് ഇട്ടത്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന സഹകരിക്കുന്ന പ്രളയ സമയത്തൊക്കെ നമുക്കൊരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് നാട്ടിലേക്ക് അയച്ചു തന്ന ഒരു വലിയ നന്മ മനസ്സുകളുടെ അത്തരം അതിൻ്റെ ഒരു ഉടമയാണ് ഈ ബെസ്റ്റ് കാർഗോവിൻ്റെ ഇതിൻ്റെ ഓണേഴ്സ്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സഹകരണം ഇവരുമായിട്ട് ഉണ്ടാവണം.
പിന്നെ ഇതിവിടെ റിയാദിൽ, ഇത് ഏത് അഡ്രസ്? ഏതാണിത്? റിയാദ് ഹോട്ടലിന്റെ റിയാദ് ബത്ത റമാദ് ഹോട്ടലിന്റെ മുന്നിലാണ് അല്ലെ? മുന്നിലല്ല, അതിനോട് ചേർന്നിട്ട് അവിടെ നോക്കിയത് കാണും. അവിടെയാണ് ഈ സ്ഥാപനം ഉള്ളത്. കഴിയുന്ന ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അയക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവരുമായിട്ട് സഹകരിച്ച് ചെയ്യാം. ഇതൊരു പരസ്യത്തിന് വേണ്ടി വന്നതല്ല. ഇനി പല ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ ഓരോ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ പല ആളുകളും ചോദിക്കും നിങ്ങൾ പരസ്യത്തിന്റെ പരിപാടി തുടങ്ങിയെന്നൊക്കെ ചോദിക്കലുണ്ട്. നമ്മൾ പരസ്യത്തിന്റെ പരിപാടിയല്ല, പക്ഷേ നമ്മളുമായി സഹകരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഗുണമുണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പേജിലൂടെ ചെയ്യുക. കാരണം എന്താന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള പാവപ്പെട്ട ആളുകൾക്കും വേണ്ടി ഉപകരിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെ ഇവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എന്റെ പേജിലുള്ള എന്റെ സുഹൃത്തുക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അവരുടെ കാര്യം, അവർക്ക് ബിസിനസ് ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാനും അങ്ങനെ ഒരു മനസ്സ് വേണമല്ലോ. മനസ്സില്ലാത്ത ഒരു ഈ ബിസിനസ് എന്ന് പറയുന്ന അവർക്ക് കിട്ടിയാൽ മാത്രമേ ഇതേപോലെ ചാരിറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ടീമാണ് ബെസ്റ്റ് കാർഗോയുടെ ഗ്രൂപ്പ് തന്നെയാണെന്ന് എല്ലാവർക്കും ഇവിടെ, പ്രത്യേകിച്ച് പ്രവാസി സമൂഹത്തിന് നമുക്കെപ്പോലുള്ള ഈ രംഗത്ത് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് അതിനെ കുറിച്ച് ഫിറോസ് വായിക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉള്ളത് ഒരു നല്ലൊരു കാര്യമാണ്. കാരണം അത് അങ്ങക്ക് തന്നെ അങ്ങയുടെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു കാര്യം കേൾക്കാൻ കഴിഞ്ഞു. അല്ല, എനിക്ക് അറിയുന്നതാണ്. അതെ അതെ, നമ്മളത് അനുഭവിക്കും. നിരന്തരപരമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഇതിനെ കുറിച്ച് അറിയുന്നതാണല്ലോ. അതുകൊണ്ട് പിന്നെ എന്താണെന്നാലും വളരെ സന്തോഷം. കാര്യം ബെസ്റ്റ് കാർഗോയെ പോലുള്ള ഒരു സ്ഥാപനത്തിൽ നമ്മളെ ഫിറോസ് ഭായി എത്തിയത് വളരെയധികം സന്തോഷം. ബെസ്റ്റ് കാർഗോ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ സാധനം എത്രയും പെട്ടെന്ന് 7-8 ദിവസം കൊണ്ട് സത്യസന്ധമായി സാധനം എത്തിച്ചു കൊടുക്കുന്ന ഏക സ്ഥാപനമാണ് ബെസ്റ്റ് കാർഗോ. കാര്യം ഇവിടെ ഡോർ ടു ഡോർ രംഗത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ സാധനം കൊടുത്തിട്ട് 3-4 ദിവസം കൊണ്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോൾ 5-ന്റെ അന്ന് സാധനം 6-ന്റെ അന്ന് സാധനം കിട്ടുക എന്നത് ഈ സ്ഥാപനത്തിന്റെ കൃത്യനിഷ്ഠയാണ്. കൃത്യമായിട്ട് സാധനം വീട്ടിലെത്തിക്കുക, ഒരു സാധനം പോലും കേടാവാതെ അവിടെ എത്തുക എന്നത് അത് ഈ സ്ഥാപനത്തിന്റെ വിജയം തന്നെയാണ്. അതൊരു വിശ്വാസം, ജനവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ പറയുമല്ലോ, ഒരു സ്ഥാപനത്തിന് വിശ്വാസം വേണമെന്നാണ്. ആ വിശ്വാസം അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളിലുണ്ട്. അത് തന്നെയാണ് അവരുടെ വിജയം. മൂന്നാളാൾക്കാർ നിൽക്കാതെ എടുക്കൂടാ, ഒറ്റപ്പറ്റ നിൽക്കാതെ ഓരോന്നോരോ നമുക്ക് കഴിയൂലത് ഒരഞ്ചാൾക്കാർ അപ്പൊ നിൽക്കാൻ അടിച്ചു ക്യാമറ.